ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാന്നുള്ളതാണ് അല്ലെ ഞാൻ ക്രാക്കൻ ഒന്നുമല്ല നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ റെഡിയാണ് അല്ലെ ഞാൻ ഇവിടെ വന്നിട്ട് വിവരമില്ലാത്ത വിവരൊക്കെ എന്തോരം കീടങ്ങൾ ക്ലീൻ ചെയ്യാൻ പോയാല് ശരിയാകില്ല ഞാൻ വെല്ലാണ് കൃത്യമായിരിക്കണം എനിക്ക് കൃത്യമല്ലെങ്കിൽ ഞാൻ പൊട്ടും സംസാരിക്കാൻ അറിയാത്തവൻ കൈ ഉണ്ടല്ലേ

നോക്കണ്ട നെഞ്ചിൽ എന്നുള്ളതാണ് ഇതാണ് ഉത്തരം നമസ്കാരം വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ആൾ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നൊരു മുഖം ഉണ്ട് അത് വിനായകൻ്റെതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതേ ആളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വിനായകൻ നമസ്കാരം വർഷത്തേക്കുള്ള പ്ലാൻസ് ഞാൻ ചെയ്തു കഴിഞ്ഞു അറുപത് വരെ വിനായകൻ സെറ്റ് ആണ് എന്നാണ് ഒരിക്കൽ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു ഒരു വലിയൊരു പ്ലാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അതാണോ വിനായകൻ യെസ് തീർച്ചയായിട്ടും എങ്ങനെയാണ് അങ്ങനെ ഒരു മാനസിക തലത്തിലേക്ക് എത്തുന്നത് ഞാൻ വിശ്വസിക്കുന്നു വായനയിലൂടെയാണോ അല്ലെങ്കിൽ പുസ്തകം വായന എനിക്ക് ഇഷ്ടമല്ല വാക്കുകളും എനിക്ക് വലിയ പ്രശ്നമാണ് വാക്കുകൾ ആണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു വാക്കിന് കുറെ അർത്ഥം ഉണ്ടാക്കാം പുതിയ വാക്കുകൾ ഉണ്ടാക്കാം അതുകൊണ്ട് എനിക്ക് ഈ ഭാഷാ പ്രയോഗത്തിലൊന്നും വലിയ താല്പര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി പിന്നെ ഇതിപ്പോ എങ്ങനെ എനിക്ക് ഇത്രയും അറിവ് കിട്ടിയെന്നാണോ ചോദിച്ചത് അല്ലേ ചിന്തിച്ചാൽ മതി നമ്മൾ ചിന്തിക്കുക വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസമല്ല അറിവ് അറിവിന്ന് പിന്നീട് അറിവ് സോഷ്യൽ മീഡിയയില് പൊതുവെ ഓരോരോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനെങ്കിലും എന്തെങ്കിലും വാർത്തയുടെ ലിങ്ക് അപ്ലോഡ് ചെയ്യുന്നു അതിന്റെ സ്ക്രീൻഷോട്ട്സ് പക്ഷെ അതിന് ക്യാപ്ഷൻ ഇടാറില്ല പൊതുവെ അപ്പൊ ഈ ഫോട്ടോയുടെയും പോസ്റ്റിന്റെ ഒക്കെ താഴെ ചോദിക്കും പക്ഷേ ഒരു ക്യാപ്ഷൻ കൂടെ എന്താ ഈ പറയണത് മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ പറയും ശരിക്കും അങ്ങനെ ഒരു ക്യാപ്ഷൻ ലെസ് മൈൻഡ് ആണോ വിനായകൻറെ എന്തുകൊണ്ടാണ് അങ്ങനെ അറിവ് ഞാൻ പറഞ്ഞില്ല പുസ്തകങ്ങൾ വായിച്ചിട്ടോ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടോ ഞാൻ എനിക്കത് മനസ്സിലായിട്ടുള്ളത്

ഇനി നിങ്ങൾ കാടി എന്ന് പറഞ്ഞിട്ട് ഒരു വേട് ഉണ്ടാക്കും അപ്പൊ അതിന് ഞാൻ എന്നുള്ള ഉത്തരം പറയണോ നിങ്ങൾ ആദ്യം കാടി എന്താന്ന് പറ അപ്പൊ നിങ്ങൾ പറയും പിതാവിനെയാണ് കാടി എന്ന് അതാ ഞാൻ ചോദിക്കുന്നത് കാരണം എന്റെ കാടി കാടിയെന്നല്ലേ വിളിക്കണത് അച്ഛന്നാണ് വിളിക്കണത് അതാണ് ഈ വക്കുകൾ എന്ന് ഞാൻ പറയുന്നത് ഇപ്പോ എല്ലാത്തിനോടും ചോദ്യം ചോദിക്കുന്ന ഒരാളാണ് സമൂഹത്തിനോടാണ് ഒരു വ്യക്തിയോടല്ല ഞാൻ ചോദിക്കുന്നത് സമൂഹത്തിനോടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളിലെ ഒരു കാര്യം കൂടി പറഞ്ഞു മതി ആ കൊച്ച് അല്ലെ ആ കുട്ടിയോട് ഞാൻ ഇങ്ങനെ കൊണ്ടിന്നല്ലേ ആ കൊച്ചിന് വിഷമം വന്നെങ്കിൽ അതിനോട് ഞാൻ സോറി പറയുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇനി ആ കൊച്ചിന് അത് വിഷമം ഇണ്ട ഞാൻ കൊച്ചിനെ കണ്ടിട്ട് പറയാം ഇല്ലെങ്കിൽ ഞാൻ അതൊപ്പം പിന്നീട് ഞാൻ സംസാരിക്കാം ആ കുട്ടിക്ക് അത് വിഷമം ഉണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു പക്ഷേ ഞാൻ സമൂഹത്തിന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാതെ വന്ന ഒരു സമൂഹത്തിന് കാര്യം മനസ്സിലാക്കിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് ആ കുട്ടിക്ക് വിഷമമായതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് അതായിരുന്നില്ല ഉദ്ദേശിച്ചത് അല്ല ഒരിക്കലുമല്ല ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് രാവിലെ എണീച്ചിട്ട് നേരെ ഫ്ലാറ്റിന് താഴെ വന്നിട്ട് നോട്ടീസ് പെണ്ണുങ്ങൾ വരുമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല ആ വിനായകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ വളരെയധികം ഇന്റൻസ് ആണ് വളരെ തീവ്രമായിട്ടുള്ള തോട്ടമുള്ളവർ തീവ്രമായ വാക്കുകൾ ഉപയോഗിക്കുന്നവർ തീവ്രമായി ചിരിക്കുന്നവർ അങ്ങനെയൊക്കെയാണ് ശരിക്കും അങ്ങനത്തെ ഉള്ള ഒരാളാണോ അല്ലെങ്കിൽ തമാശ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഡൂഡിനെ പോലെ അങ്ങനെ കുറച്ചുകൂടി ലളിതമായി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണോ എന്താണ് ശരിക്കും വിനായകൻ ഞാൻ കുറച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകത്തിൻ്റെ അകത്താണ് ജീവിക്കുന്നത് അപ്പം അതിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളു വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളു എൻ്റെ ജീവിതത്തിൽ ആ ജീവിതത്തിൽ ഞാൻ ശരിക്കും വളരെ വലിയ തമാശക്കാരനാണ് അതെ തമാശ മാത്രമേ ഉള്ളൂ പക്ഷെ അത് വെരി ക്ലോസ് ആണ് ഒരു പതിനഞ്ച് പേരുടെ അകത്ത് മാത്രമേ ഉള്ളൂ പുറത്ത് ഞാൻ അങ്ങനെ എൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള ജീവിതം വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് എൻ്റെ ജോലിയായിട്ട് എല്ലാ വിഷയങ്ങളെ പറ്റിയും എല്ലാ വാക്കുകളെ പറ്റിയും ഒരുപാട് പറയാനുണ്ടല്ലേ കൊണ്ടുപോകാനുണ്ട് കൂടുതൽ പറയണെങ്കിലും എനിക്ക് അതിനെ പറ്റി കൊറേ പറയാനുണ്ട് അപ്പൊ ഇതൊക്കെ ചുരുക്കി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ചുരുക്കി പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു അതെനിക്ക് പ്രശ്നമല്ല എനിക്ക് എന്റെ കൃത്യമായിട്ടുള്ള സത്യം എനിക്കുണ്ട് ഞാൻ അതാണ് ഞാൻ ആ കൊച്ചിനോട് അങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു കുറ്റബോധമില്ലല്ലോ കാരണം ഞാൻ കൃത്യമായിട്ട് എന്താണ് ചെയ്തത് ഒരു വിവരമില്ലാത്ത ഒരു പറ്റം മൊത്തം സമൂഹമല്ല സമൂഹത്തിലെ ഒരു ഭാഗം വിവരമില്ലാത്തവർ അങ്ങനെ തന്നെ പറയും അവരോട് എനിക്ക് പറയേണ്ടത് അങ്ങനെ തന്നെ പറഞ്ഞാൽ പറ്റൂ അല്ല അവർക്ക് എല്ലാവർക്കും ഞാൻ പോയി ക്ഷേക്കേണ്ടി കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ വിനായകൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് കൊച്ചി ഭാഷ കൊച്ചി ഭാഷാഭേദത്തിന്റെ ഭേദത്തിന്റെ ആളാണല്ലോ ആ ഒരു ഒരു താളം ശബ്ദത്തിലും ഭാഷയിലും എപ്പോഴും ഉണ്ട് പക്ഷെ തമിഴില് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയിലോ വിനായകൻ ആ ഒരു ഭാഷയുടെ സ്ലാങ്ങിന്റെ പ്രശ്നം പൊതുവെ കണ്ടിട്ടില്ല എൻ്റെ അല്ല അപ്പോൾ അതൊരു അതെങ്ങനെയെങ്കിലും തിരുത്തണമെന്നോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കഥാപാത്രത്തെ ആവാഹിക്കുമ്പോൾ ഞാൻ കൊച്ചിക്കാരനല്ലാത്ത കൊച്ചി ഭാഷ സംസാരിക്കാത്ത ആളാവണമെന്നോ ആലോചിച്ചിട്ടില്ല കാരണം വിനായകൻ അതിനുള്ള കഴിവുള്ള ആളാണല്ലോ ബേസിക്കലി ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇന്നും വിചാരിക്കുന്നത് ഡയറക്ടറാണ് അൾട്ടിമേറ്റ് എന്നുള്ളതാണ് പുള്ളിക്ക് എന്ത് വേണം പുള്ളിക്ക് ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ എങ്ങനെയാണെങ്കിലും ഞാൻ റെഡിയാണ് പിന്നെ ഞാനൊരു സംഭവം ഞാനൊരു അങ്ങനെ ഇരുന്നിട്ട് അച്ചടി ഭാഷയിൽ സംസാരിക്കേണ്ട ഒരു റോൾ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല മെയിൻ കാര്യം ഞാനല്ലല്ലോ ഇത് ഉണ്ടാക്കേണ്ടത് എന്നെ കുറിച്ച് ജനം ഇവനെ പിടിച്ചത് ചെയ്യാം ഇവരെ പിടിച്ച് ഇത് ചെയ്യാം അങ്ങനെ തോന്നണ്ടേ വിനായകൻ എന്ന വ്യക്തി പേഴ്സണലി ചോദിക്കുന്നത് തോന്നുന്നു എന്നാലും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണോ ഒരാളാണ് ഇപ്പൊ നമ്മുടെ ബാബാജിയെ പറ്റി ഓക്കെ ഇടയ്ക്ക് ഫോട്ടോ മാത്രം ഇടും ഒന്നിനെ പറ്റി സംസാരിക്കില്ല അപ്പൊ സ്പിരിച്വാലിറ്റിയുടെ ഏതൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് അതായത് വളരെയധികം ബഹളം വെച്ചതിന് ശേഷം ആ ഞാൻ നിർത്താണ് ശാന്തി ശാന്തി അങ്ങനെ ഓരോ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ശാന്തിയിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് വലിയ ടോപ്പിക്കാണ് എനിക്ക് അങ്ങനെ അത് ഞാൻ ചിന്തിച്ചു വെച്ചിരിക്കുന്ന സ്പിരിച്വാലിറ്റി എന്റെ എന്റെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി സത്യം നന്മ സത്യം സത്യം ബാക്കിയെല്ലാം വിട് സത്യം എന്നുള്ളതാണ് അപ്പൊ അടുത്ത ചോദ്യം വരും ഞാൻ ഇങ്ങനെയാണ് ഞാൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്താ ചോദിക്കാത്തത് ഞാൻ നിങ്ങൾ ചോദിച്ചു കണ്ടെ അത് നിങ്ങൾ ചോദിക്കുന്നില്ല അവിടെയാണ് നിങ്ങളുടെ പ്രോബ്ലം ആണ് അത് അതായത് ഒരുപാട് നമ്മൾ ഉത്തരം ഇല്ല എനിക്ക് ഞാൻ സത്യമാണ് പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റാണെന്ന് പറയാന്നാണ് ഞാൻ പറയണത് അപ്പൊ സത്യം എന്താ ചോദിക്കുമ്പോ നിങ്ങൾ ചോദിക്കും എന്താണ് സത്യം അപ്പൊ ഞാൻ അതിന്റെ ഡെഫിനേഷൻ തരും

അങ്ങനെ ഒരു ടൈറ്റിൽ ആസ് ആക്ട് എന്താണ് എനിക്കത് പറയാൻ പറ്റില്ല പന്ത്രണ്ട് എന്ന് പറയുന്നത് ഒരു സമൂഹം ഒരു സമൂഹം ഒരു കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ഒരു സമൂഹം വലിയ സമൂഹം ആ സമൂഹത്തിന് ഒന്ന് ചെറുതാക്കിയിട്ട് പന്ത്രണ്ട് പേരിലോട്ട് കൊണ്ടുവന്നു പിന്നെ ഒന്നുകൂടി ചെറുതാക്കിയിട്ട് ഞാൻ ഷൈൻ പോലെയുള്ള ആൾക്കാരിലോട്ട് പിന്നെ കൊണ്ടുവന്നു പിന്നെ കുറച്ചുകൂടി ചോദിച്ചാൽ പിന്നെയും അതിനൊന്ന് ചെറുതാക്കിയിട്ട് നന്മ എന്ന് പറയുന്ന ഒരു വാക്കിലോട്ട് എത്തിച്ചത് അതാണ് പടത്തിന്റെ അങ്ങനെ വന്നിട്ട് ഓ ട്രെയിലർ കണ്ട സമയത്ത് നമുക്ക് അങ്ങനെ ഒരു നന്മയുടെ ലാഞ്ചന് പൊതുവേ തോന്നിയില്ല കാരണം ഒരു ഭയങ്കര നന്മ ഉണ്ടാകുന്നത് തിന്മ അല്ലേ തിന്മെന്ന് മാറി വരണ്ടേ അല്ല തിന്മ അല്ലേ അതിന്ന് പോകുമ്പോ അപ്പൊ അത് ഇങ്ങനെ കള്ളത്തരം അതെ പടം കാണുമ്പോൾ അതെ അതെ എല്ലാവരും സിനിമ കാണട്ടെ അപ്പൊ അറിയാവല്ലേ ശരിക്കും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ച് മനുഷ്യരെല്ലാവരും ഒരേ ഒരു പോയിന്റിലെത്തും എന്ന് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആ ശരിക്കും വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ ജീവിച്ച് വന്ന സാഹചര്യം അതൊക്കെ വിനായകൻ എന്ന വ്യക്തിയെ മോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് സഹായിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് ആ ഒരു ഹാർഡ് വർക്കിനെ അതിനെ ആളുകൾ വേണ്ട വിധം അക്നോളജ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടോ ചോദ്യം എനിക്ക് വാക്ക് ഉപയോഗിക്കാനായിട്ട് പാഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ മലയാളവർക്കെങ്കിലും അറിയാം എനിക്കറിയില്ല അതുകൊണ്ടാണ് സത്യം പാഷൻ ക്രിയേറ്റ് നമുക്ക് ഇല്ല ബുദ്ധിമുട്ട് പോയി അതാണ് അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടല്ല മനസ്സിലായില്ലേ എനിക്ക് നാളെ റെഡിയാകും നാളെ ഞാൻ ടേക്ക് ഓഫ് ആണ് നാളെ ഞാൻ രക്ഷപെടും നാളെ ഞാൻ സിനിമയിൽ ചെയ്യും നാളെ 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 ഇങ്ങനെയാണ് അപ്പൊ ആ ഒരു ഊർജ്ജമാണ് ഊർജാണ് പിന്നെ നോളേജ് മസ്റ്റ് ആണ് ആ ലിമിറ്റ് ഇത്രേ ഉള്ളൂ നിങ്ങളാകെ അതിനെ നിങ്ങൾ ഇത്രയും കൊല്ലത്തേക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല ലിമിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് കാര്യങ്ങള് നിറവാണ് നമ്മളെവിടെ എങ്ങനെ പോസ്റ്റ് അറുപത് വയസ്സ് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടല്ലേ ഇപ്പൊ നിക്കണത് കൊല്ലം പതിനഞ്ചു കൊല്ലം പറഞ്ഞതാണ് എസെൻസ് അല്ല ഇപ്പൊ എസെൻസ് നല്ല പറയണ്ടത് ടാർഗറ്റ് എന്ന് പറയാ വേണമെങ്കിൽ എന്താണ് നിങ്ങളുടെ അവിടെ എത്തുക എന്നുള്ളത് ആ ടാഗറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പൊതുവേ എല്ലാവരും വിചാരിക്കണതേ ഇപ്പം വിനായകൻ പെട്ടെന്ന് ക്ഷോഭിക്കുന്നു നമ്മൾ വിചാരിക്കാത്ത പോലെ ഉത്തരങ്ങൾ പറയുന്നു ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെയൊക്കെ പക്ഷെ രാജീവ് രവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വെൽ ഓർഗനൈസ്ഡ് ആയ രാവിലെ കൃത്യമായി വ്യായാമം ചെയ്യുന്ന അവനവൻ എന്താണ് ജോലി എന്ന് വെച്ചാൽ അത് കൃത്യമായി ചെയ്യുന്ന ഒരാളാണ് വിനായകൻ എന്ന് അപ്പൊ അങ്ങനെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സോ അതല്ലെങ്കിൽ അതാണ് പ്രോബ്ലം അപ്പാന്നാണ് ഞാൻ 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 വെല്ലാണ് കൃത്യമായിരിക്കണം എനിക്ക് കൃത്യമല്ലെങ്കിൽ പൊട്ടും മാന്യത മാന്യത ഉണ്ടെങ്കിൽ അപ്പ വിളിക്കണത് എന്താ അപ്പ അപ്പാന്നെ തമിഴിൽ നിന്ന് കിട്ടിയത് അപ്പാ ഭയങ്കര അത്ര പാസത്തില് ഞാൻ സംസാരിക്കണത് പക്ഷെ പൊട്ടിയാൽ തന്നെ ഞാൻ പൊട്ടും കാരണം ഇതെല്ലാം അകത്തിരിക്കണല്ലേ നമ്മള് നമുക്കറിയാം പക്ഷേ അതല്ലാത്ത ആളുകളുണ്ടല്ലോ അവരെ ഏത് രീതിയിലാണ് പരിഗണിക്കുക ഉൾക്കൊള്ളിക്കുക നാട്ടിൽ എന്തോരം കീടങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോയാല് ശരിയാവില്ല എനിക്ക് എന്താ വേണ്ടത് ഞാൻ വളരെ സെൽഫിഷാണ് ലോകത്തെല്ലാവരും സെൽഫിഷാന്ന് വിചാരിക്കുന്നവർ തന്നെയാണ് ഞാൻ അതെങ്ങനെയാണ് അധികം സമൂഹം എന്ന് പറഞ്ഞൊരു സ്വാർത്ഥതയുണ്ടാവും പിന്നെ രാജ്യം എന്ന് പറഞ്ഞൊരു സ്വാർത്ഥത ഉണ്ടാവും പിന്നെ നാട് എന്ന് പറഞ്ഞൊരു സ്വാർത്ഥത ഉണ്ടാവും പിന്നെ വീട് എന്ന് പറഞ്ഞൊരു സ്വാർത്ഥത ഉണ്ടാവും ഭാര്യ മക്കൾ എന്ന് പറഞ്ഞ വീടിൻ്റെ അകത്തൊരു സ്വാർത്ഥത ഉണ്ടാവും അതും കഴിഞ്ഞ് മക്കളെയും വിടും ഭാര്യനെയും വിട്ടിട്ട് ഞാൻ എന്ന് പറഞ്ഞൊരു സ്വാർത്ഥതയുണ്ട് സോ എല്ലാവരും സ്വാർത്ഥന്മാരാണ് ഇനി ഭർത്താവ് ഭാര്യയാണെങ്കിൽ ഓ വരുന്നുണ്ട് സ്വാർത്ഥതയുടെ സിനിമ സംവിധായകന്റെ അപ്പോ ഒരു നടൻ രീതിയിൽ നടന്റെ സാധ്യതകളെ സംവിധായകൻ ഉപയോഗിച്ചാൽ മാത്രമേ നൽകേണ്ടതുള്ളൂ അല്ലെങ്കിൽ നമ്മുടേതായ അതായത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് മനസ്സിൽ തോന്നലുണ്ടാവില്ല രണ്ട് രീതിയിൽ ഞാൻ സിനിമ എനിക്ക് മറ്റുള്ളവരെ അറിയില്ല ഞാൻ രണ്ട് രീതിയിലാണ് സിനിമ ചെയ്യുന്നത് സിനിമ കേട്ടോ ഒന്ന് ചോദിച്ചിട്ട് സിനിമ ചെയ്യും ഇത് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പോയിട്ട് ഇങ്ങനെയാകാം ഒന്നും ചോദിക്കാതെ സിനിമ ചെയ്യും ഇപ്പോൾ നേരത്തെ പറഞ്ഞ രാജീവ് രവിയുടെ അടുത്താണെങ്കിലും ജയരാ ജയരാ സാറിൻ്റെ അടുത്താണെങ്കിലും ചോദിക്കണ്ട അതേപോലെ എൻ്റെ കയ്യിൽ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവിടത്തുനിന്ന് ചോദിക്കണ്ട അമ്മല് അൻവർ റഷീദ് അങ്ങനെയുള്ള ഞാനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളുണ്ട് ചില സ്ഥലത്ത് നമ്മൾ ചോദിക്കേണ്ടി വരും അപ്പം ചോദിക്കണമോ എനിക്കത് ഉത്തരം കിട്ടണം

എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ അപ്പോളിറ്റിക്കൽ കറക്റ്റ് നമ്മള് സമൂഹത്തിന്റെ ചില ബോധ്യങ്ങളോട് രാഷ്ട്രീയമായ ശരികളിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഇവരൊക്കെ നമ്മൾ ഒരേ വിധാനത്തിൽ പരിഗണിക്കണം എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ടെന്നല്ല റീസെന്റ് തന്നെ അങ്ങനെ ആയിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി വിനായകൻ എന്ന സമൂഹ ജീവി എന്താണ് കരുതുന്നത് തെറ്റും ശരിയും വലിയ വാക്കാണ് സത്യവും ഞാനാണ് അസത്യവും ഞാനാണ് അർജുന ഒന്നും നോക്കണ്ട ബാണം വലിച്ചു വലിച്ചുവിട്ടു അപ്പൂപ്പന്റെ നെഞ്ചിൽത്തോ എന്നുള്ളതാണ് അതാണ് ാണ് ഭഗവാൻ പറഞ്ഞതാണ് ഞാൻ പുസ്തകം പറഞ്ഞത് അപരവൽക്കരണം അഥവാ നമ്മളെ മാറ്റി നിർത്തുക അവാർഡ് കിട്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്കാണ് പാർശ്വവൽക്കരണം പാർശ്വവൽക്കരണം എന്ന് പറഞ്ഞ വാക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട എത്ര ആൾക്കാർക്ക് അറിയാം ഇതിന്റെ അർത്ഥം ഇതാണ് വാക്കുകളുടെ പ്രയോഗം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്ല മാന്യത ഉണ്ടാകാന്നത് ഒരു മാന്യതയില്ല മലയാളത്തിൽ കുറെ വാക്കുകൾ കാര്യങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കട്ടെ നിങ്ങൾക്ക് വാക്കുകൾ ഉണ്ടോ നിങ്ങൾ എന്നെ ചീത്തവൺന്ന് പറയും വാക്കുകൾ സംസാരിക്കാൻ അറിയാത്തവൻ കൈ ഉണ്ടല്ലേ സംസാരിക്കണ അറിയാത്തവണ് നിങ്ങൾ എന്നോട് പറയും വൃത്തിയിട്ടവണ് നിങ്ങൾ എന്നോട് പറയും ഞാൻ ചോദിക്കട്ടെ വാക്കുകൾ ഇല്ല മലയാളത്തില് അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് അടുത്ത് പറയും വാക്കുകളൊന്നും മലയാളത്തില് മലയാളത്തിൽ നിന്ന് അടിച്ചോണ്ട് വന്നതാണ് ഭയങ്കര ഭാഷ പ്രയോഗികള് താരം താരം സിനിമയിലെ താരമുണ്ടെങ്കിലും ഞാനത് ഇത്തിരി സ്പിരിച്വലാണ് നമ്മളല്ലേ ഒരു ഓറ ക്രിയേറ്റ് ആകും അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്

അവർ കുറച്ചുകൂടി പറയും നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് ആലോചിച്ചു നോക്കിയാൽ എന്ത് മോശമാണല്ലോ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് സത്യം പറ പറയേ ആണ് എല്ലാ വ്യക്തികളും എന്ത് മോശമൊക്കെ ഇരിക്കുന്നല്ലോ ചിന്തിച്ചു കൂട്ടണത് എന്നിട്ട് നമ്മൾ ആർക്കോ വേണ്ടി മുമ്പിൽ വന്നിട്ട് സോപ്പിട്ട് കുളിച്ചിട്ട് ആ പിന്നെ കലാകാരൻ പറഞ്ഞതെ നമ്മളൊരു ഇല്ലായ്മൊരു സംഭവം ക്രിയേറ്റ് ചെയ്യണല്ലേ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ തന്നെയാണ് തോന്നണത് ചിന്തിക്കുന്ന ഫുൾ ടൈം ചിന്തിച്ചോണ്ടിരിക്കുന്ന

ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാന്നുള്ളതാണ് അല്ല ഞാൻ ക്രാക്കനൊന്നുമല്ല നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ റെഡിയാണ് അല്ലെ ഞാൻ ഇവിടെ വന്നിട്ട് വിവരമില്ലാത്ത വിവരൊക്കെ ഇവിടെ വിളിച്ചു പറയണേ ഞാൻ ചോദിക്കണതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സമൂഹം അല്ല സമൂഹത്തിനൊക്കെ പറഞ്ഞു ഇവിടുന്നു നിയമവ്യവസ്ഥയുള്ളൂ നിയമവ്യവസ്ഥയോട് മര്യാദ കാണിക്കുക അത് ലംഘിക്കാതെ ജീവിക്കുക ഇനി ലംഘിച്ചാലും കുഴപ്പമില്ല കോടതി ചെല്ലുമ്പോഴത്തേക്കും ലംഘിച്ചില്ല എന്നറിയണം അല്ലെങ്കിൽ ജയിലിലോട്ട് വിടും അല്ലാതെ ഇവിടെയുള്ള ഒരു നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല അംബേദ് അംബേദ്കർ എഴുതിയതും അത് കഴിഞ്ഞിട്ട് അഡീഷണൽ കേറ്റിയതും ഉൾപ്പെടുന്ന രാജ്യത്തിന്റെ ഭരണഘടന അതിനോട് മാത്രം ബഹുമാനം ഉണ്ടായാൽ മതി അത് മാത്രം നോക്കി ജീവിച്ചാൽ മതി വേറെ സമൂഹം എന്ന് പറഞ്ഞാൽ ഒന്നിനെ കുറിച്ചും ഒന്നും നോക്കണ്ട അപ്പോ വലിയ സന്തോഷം വലിയ സന്തോഷം നിങ്ങൾക്ക് എന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോ പേടിയുണ്ടോ ഇല്ല എന്തിനാ